ഇനി കണ്ണൂരിലൊരു 10-ാം ക്ലാസ് വിദ്യാർത്ഥി നേരിട്ട അനുഭവം വിവരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ്. മൂല്യനിർണയം നടത്തിയ അധ്യാപകന്റെ കണക്ക് തെറ്റിയപ്പോൾ കണ്ണൂരിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് A+ നഷ്ടമായി. കടന്നപ്പള്ളിയിലെ ധ്യാൻ കൃഷ്ണയുടെ ഉത്തരക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് ഈ പിഴവ് വ്യക്തമാകുന്നത്. സ്കോർ ഷീറ്റിൽ 23-ഉം 17-ഉം കൂട്ടി 30 എന്നാണ് അധ്യാപകൻ രേഖപ്പെടുത്തിയിരുന്നത്. 40-ൽ 40-ഉം കിട്ടിയ ധ്യാനിന് ഇതോടെ A ഗ്രേഡായി മാറുകയായിരുന്നു. ബാക്കി 9 വിഷയങ്ങളിലും A+ നേടിയ ധ്യാൻ ബയോളജി ഉത്തരക്കടലാസ് അപേക്ഷ നൽകി വാങ്ങുകയായിരുന്നു. പുനർമൂല്യനിർണയത്തിൽ ധ്യാനിന് A+ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രതികരണത്തിലേക്ക്. റിസൾട്ട് ഒന്നില് മാത്രം എ, ബാക്കി എല്ലയിലും A+ ഉണ്ട്. ഓനി ഉറപ്പുണ്ട്, ഇനി അതിലും കൂടെ ഫുൾ A+ തന്നെ ആയിരിക്കും. അപ്പൊ ഇത് കണ്ടവാടി ബയോളജിക്ക് കണ്ടവാടി ഇവനെ വിശ്വസിക്കാനും പറ്റിയില്ല. ഇത് ഫുൾ മാർക്കിലെ മുന്നിക്കാൻ 10 മാർക്ക് കുറവ്. 23-ഉം 17-ഉം കൂടെ കൂട്ടിയിട്ട് 30 ഇട്ടു. അപ്പൊ 40 ഫുൾ. അത് ശരിക്കും മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ്, ഫസ്റ്റ് പേജ് തന്നെ ഉണ്ട് താനും. അതിന് ഉള്ളിലത്തെ മാർക്കെല്ലാം കൂട്ടിയിട്ട് 1-ഉം 2-ഉം അങ്ങനെയല്ലേ മാർക്ക് കൂട്ടിയിടുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കുക. ഇത് തെറ്റു ആർക്കും തെറ്റുപറ്റിപ്പോവും. പക്ഷെ ഇത് പുറത്തന്നെ ഈ 23-ഉം 17-ഉം കൂടെ കൂട്ടിയിട്ട് അതെങ്ങനെയും നമുക്ക് വിശ്വസിക്കാൻ കണ്ടിട്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രാവൺ കൃഷ്ണ നൽകും. ശ്രാവൺ, ഈ ഗ്രേഡ് മാത്രം കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് ധ്യാൻ അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത് അല്ലേ? അതെ ശീതള, A+ അല്ല നഷ്ടം, ഫുൾ A+ ആണ് ധ്യാന് നഷ്ടമായത്. ഇങ്ങനെ ഒരു അധ്യാപകന് ഈ സ്കോർ ഷീറ്റിൽ കണക്ക് കൂട്ടൽ തെറ്റിയ സമയത്ത്, ഈ കണ്ണൂരിലെ കടന്നപ്പള്ളി GHSS വിദ്യാർത്ഥിയാണ് ധ്യാൻ. 10-ാം ക്ലാസ് ഫലം വന്നപ്പോൾ 9 വിഷയങ്ങളിൽ ധ്യാൻ A+ ഉണ്ടായിരുന്നു. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ബയോളജിക്ക് മാത്രമാണ് A ഗ്രേഡ് ആയത്. ധ്യാൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ റിവാലുവേഷന് കൊടുക്കുന്നത്, പുനർമൂല്യനിർണയത്തിന് കൊടുത്തു. അതേ സമയത്ത് തന്നെയാണ് ഉത്തരക്കടലാസിന് കൂടി അപേക്ഷിക്കാമെന്ന് കരുതി അതുകൂടി അപേക്ഷിച്ചത്. അങ്ങനെ 200-ഉം 400-ഉം 600-ഉം രൂപ മുടക്കി ഉത്തരക്കടലാസിനും റിവാലുവേഷനും അപേക്ഷ നൽകി. ഈ പുനർമൂല്യനിർണയത്തിൻ്റെ ഫലം വന്നപ്പോൾ ഈ ബയോളജിക്ക് A+ ഗ്രേഡായി അത് മാറി. പിന്നീട് ഉത്തരക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് അതിലെ പിഴവ് വ്യക്തമായത്. ഈ സ്കോർ ഷീറ്റിൽ ഈ ചോദ്യങ്ങളുടെ മാർക്കിന് നേരെ കൂട്ടി എഴുതാറുണ്ട്. അങ്ങനെ 23-ഉം 17-ഉം 2 മാർക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് ടാലി ചെയ്താണ് താഴെ ഏറ്റവും അവസാനത്തെ മാർക്ക് എഴുതാറുള്ളത്. അതാണ് 23-ഉം 17-ഉം 30 എന്ന് ഈ മൂല്യനിർണയം നടത്തിയ അധ്യാപകൻ എഴുതിയത്. സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ ഇത് മൂല്യനിർണയം നടത്തി പിന്നീട് അതിൽ ഒരു അധ്യാപകൻ കൂടി നോക്കിയ ശേഷമാണ് ഈ അവസാന ടാലിയിലേക്ക് പോകാറുള്ളത്. അവിടെയൊന്നും ഈ പിഴവർക്ക് കണ്ടെത്താനായില്ല. അങ്ങനെയാണ് 40-ൽ 40 കിട്ടേണ്ട ധ്യാന് 40-ൽ 30 മാർക്കായി പോയത്. അങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം A+ നഷ്ടമായതിൻ്റെ സങ്കടത്തിലായിരുന്നു ധ്യാൻ ഇരുന്നത്. ഇപ്പോൾ ഏതായാലും ഈ ഇങ്ങനെ ഈ പുനർമൂല്യനിർണയം നടത്തി A+ കിട്ടിയ ഒരു ഗുരുതര പിഴവാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പരാതി ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ നൽകിയാൽ അതിൽ അന്വേഷണം നടത്തും. ഈ മൂല്യനിർണയം നടത്തിയ അധ്യാപകനെതിരെ ഉൾപ്പെടെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന്, അതായത് ഗുരുതരമായ പിഴവാണ്, വിദ്യാർത്ഥിക്ക് അർഹതപ്പെട്ട ഒരു A+ ഈ അധ്യാപകന്റെ കണക്ക് കൂട്ടലിൽ നഷ്ടമായി എന്നത്. ശീതം, ഒന്നിലധികം തവണ നടക്കുന്ന വാലുവേഷനിൽ പുറത്തുവരാത്ത കാര്യമാണ്.